ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നാളെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി വീണ്ടും വരുമെന്ന് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും എപ്പോഴും പറയുന്ന നേതാവ് എന്തിനേറെ പറയുന്നു കേരളത്തിലും സുപ്രചിതനാണ് അദ്ദേഹം വയനാട് എം വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച നാല് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മലയാളികൾ വിജയിപ്പിച്ച രാഹുൽ ഗാന്ധി അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് റാലിയിൽ എന്താണ് ഹിന്ദുത്വം എന്താണ് ഹിന്ദുത്വവാദം എന്താണ് ബി ജെ പി പ്രദാനം ചെയ്യുന്നത് എന്താണ് കോൺഗ്രസ് പ്രദാനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗം അന്ന് തന്നെ തെറ്റായ രീതിയിലുള്ള പ്രസംഗമാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഹിന്ദുത്വവാദികളെ അതായത് ബി ജെ പിയെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനോട് ആരും വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് കരുതുന്നില്ല അതിനോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലെ മതേതര മനസ്സ് ആ മതേതര മനസ്സിനെ നോവിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം രാഹുൽ ഗാന്ധി ആ രാജസ്ഥാനിലെ പൊതുയോഗത്തിൽ നടത്തി എന്നതാണ് അത് നോവിക്കുന്ന എന്ന് മാത്രം പറയാൻ കഴിയില്ല ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ യാതൊരു തരത്തിലും വ്യത്യാസമില്ല എന്നും രണ്ടും ഒന്ന് തന്നെയാണ് എന്നും വിളിച്ചു പറയുന്ന രൂപത്തിൽ ചിലപ്പോൾ ഉത്തരേന്ത്യയിൽ ജയിക്കാൻ ഹിന്ദുത്വവാദം മുന്നോട്ട് വെക്കണമെന്ന ആരെങ്കിലും ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചിട്ടുണ്ടാകും എന്നുവെച്ചാൽ ബി ജെ പിക്ക് മറുപടി ബി ജെ പിയുടെ ആശയങ്ങൾ തന്നെയാണ് എന്ന് ആരാണ് രാഹുൽ ഗാന്ധിയെ പഠിപ്പിക്കുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമായി ഇന്ത്യൻ ജനതയുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഹിന്ദുത്വവും ബി ജെ പിയുടെ ഹിന്ദുത്വവും രണ്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം ഇന്ത്യയിൽ ഒരു ഹിന്ദു സർക്കാർ ഉണ്ടാകണമെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യൻ മതേതരത്വത്തോടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് വേണ്ടത്ര കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും എപ്പോഴും മൃദുസമീപനം പുലർത്തുന്ന സഭയാണ് ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കേരളത്തിലെ സഭ ആ സഭ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സത്യദീപത്തിലെ മുഖപ്രസംഗം അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു ആ മൃഗപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം സത്യദീപത്തിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഈയിടെ രാജസ്ഥാനിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹിന്ദുയിസത്തെയും ഹിന്ദുത്വത്തെയും വേർതിരിച്ചും വിശദീകരിച്ചും രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വിവാദമായി നൂറ്റി മുപ്പത്തി വർഷത്തെ കോൺഗ്രസിൻ്റെ മതേതര പാരമ്പര്യത്തിൽ നിന്നുള്ള മാറി നടപ്പായി വിവക്ഷിക്കപ്പെട്ടതിനാലാണ് അത് വിവാദമായത് എന്ന് തുടങ്ങുന്ന മുഖപ്രസംഗത്തിൽ രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ നിശിതമായി വിമർശിക്കുകയാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഗോഡ്സെ ഹിന്ദുവാദിയായിരുന്നുവെങ്കിൽ ഗാന്ധി ഹിന്ദുവായിരുന്നു എന്ന് രാജസ്ഥാനിലെ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആധുനിക ഗാന്ധി വിവച്ഛേദിക്കുമ്പോൾ ആരാണ് ആധുനിക ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ട് സത്യദീപം രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുകയാണ് ആധുനിക ഗാന്ധി അത് ഇൻവെർട്ടർ കോമില കൊടുത്തിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു പക്ഷേ ആധുനിക ഗാന്ധി എന്ന് കളിയാക്കിക്കൊണ്ട് സത്യദീപം രാഹുൽ ഗാന്ധിയെ പരാമർശിക്കുകയാണ് ഈ മുഖപ്രസംഗത്തിൽ ഗോഡ്സെ ഹിന്ദുവാദിയായിരുന്നുവെങ്കിൽ ഗാന്ധി ഹിന്ദുവായിരുന്നു എന്ന് രാജസ്ഥാനിലെ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആധുനിക ഗാന്ധി വിവച്ഛേദിക്കുമ്പോൾ ഹിന്ദുത്വവാദികൾക്കുള്ള രാഷ്ട്രീയ മറുപടിയായി കയ്യടി കിട്ടുമെങ്കിലും മതേതര ഭാരതത്തിന്റെ പിന്നടത്തമായി ആ പ്രസ്താവന പിന്മാറുകയാണ് കാരണം ഭരണത്തിൽ ഹിന്ദുക്കൾ മതി എന്ന രാഹുലിന്റെ തുടർ പ്രസ്താവനയിൽ രാജ്യത്തിനകത്തെ മത ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല മതേതര ഭാരതം തന്നെയാണ് പുറത്തു പോകുന്നത് പ്രസംഗത്തിലുടനീളം മതേതരത്വത്തെക്കുറിച്ച് പ പരാമർശിക്കാതിരുന്ന അദ്ദേഹത്തിന്റെ ഔചിത്യബോധം ആ പ്രസംഗത്തിൽ അദ്ദേഹം എവിടെയും മതേതരത്വത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല ആ ഔചിത്യബോധം ഭയപ്പെടുത്തുന്നതാണ് ദേശീയ പതാകയെ മതമായി സ്വീകരിച്ച കോൺഗ്രസ് പാരമ്പര്യത്തിലെ മതാതീത ദേശീയ ബോധത്തിലെ പുതിയ കറപ്പുകൾ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു യു പിയിലെ യുദ്ധം ജയിക്കാൻ മതേതരായുധങ്ങൾ മതിയാകില്ലെന്ന രാഷ്ട്രീയ വെളിപാട് ജനാധിപത്യ ഇന്ത്യയെ നിരാശപ്പെടുത്തുന്നു എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് അതിനുശേഷം മുഖപ്രസംഗത്തിൽ വേറൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല അതിൽ പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായത് എന്നാണ് ജ ജവഹർലാൽ നെഹ്റുവിനോട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയോട് ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ ആദ്യത്തെ കടമ എന്ന് അതിന് നെഹ്റു പറഞ്ഞ മറുപടി ഒരു മതരാഷ്ട്രത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് പ്രഥമ കടമ എന്നാണ് അന്ന് നെഹ്റു മറുപടി നൽകിയത് അതിനുശേഷം ഭരണഘടനാ രൂപീകരണത്തിൽ നടന്ന ചർച്ചകൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മത ദൈവനാമത്തിൽ തുടങ്ങണം ആമുഖം തുടങ്ങേണ്ടത് ദൈവം നാമത്തിലാണ് എന്ന വാദം ശക്തമായി ഉയർന്നു വന്നിരുന്നു ഭരണഘടനാ സമിതിയിൽ എന്നാൽ മതമില്ലാത്ത മനുഷ്യർക്കും പ്രാതിനിധ്യമുണ്ടാകത്തക്ക വിധം ഈശ്വര നാമത്തിനല്ലാതെ ജനതയുടെ നാമത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ തികച്ചും മതനിരപേക്ഷമായി വേണം ഭരണഘടനയുടെ ആ മുഖം എന്ന ആശയത്തിനായിരുന്നു മെൽക്കൈ ഈ മുഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോൺഗ്രസിനോട് പറയുകയാണ് എങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായത് എന്ന് സത്യദീപം മുഖപ്രസംഗം അവിടെയും നിർത്തുന്നില്ല സത്യദ്വീപം പിന്നീട് ലീഗിനെ കടന്നാക്രമിക്കുകയാണ് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് നടത്തിയ വക്കഫ് സമ്മേളനത്തിലെ പരാമർശങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സത്യദീപത്തിന്റെ ഈ മൃഗപ്രസംഗത്തിൻ്റെ രണ്ടാം ഭാഗം സത്യദ്വീപോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളോ മുസ്ലിം ലീഗിനെയും മുസ്ലിം സംഘടനകളെയും വിമർശിക്കുന്നത് ഇതാദ്യമല്ല അതുകൊണ്ട് അതിന് വലിയ പുതുമയൊന്നുമില്ല എന്നാൽ കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ പുതുമയുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ലീഗിനെ കുറിച്ചുള്ള വക്കഫ് സമ്മേളനത്തെക്കുറിച്ചുള്ള സത്യദ്വീപത്തിൻ്റെ മുഖപ്രസംഗത്തിലെ വാക്യങ്ങൾ ഇങ്ങനെയാണ് രാജസ്ഥാൻ ഹിന്ദു പ്രഖ്യാപനത്തിൽ നിന്നും അധികം അകലെയല്ലാതെ രാജസ്ഥാനിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ സത്യദീപം വിശേഷിപ്പിക്കുന്നത് രാജസ്ഥാൻ ഹിന്ദു പ്രഖ്യാപനം എന്നാണ് നോക്കണം കോൺഗ്രസിൻ്റെ ഒരു മഹാസമ്മേളനത്തെ കോൺഗ്രസിൻ്റെ അനുഷേധനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ രാജസ്ഥാൻ ഹിന്ദു പ്രഖ്യാപനം എന്നാണ് സത്യദീപം വിശേഷിപ്പിക്കുന്നത് രാജസ്ഥാൻ ഹിന്ദു പ്രഖ്യാപനത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ഇസ്ലാം മതപ്രഖ്യാപനത്തിന് വേദിയായത് മറ്റൊരു മതേതര പാർട്ടിയുടെ വക്കഫ് സമ്മേളനത്തിലായിരുന്നു മതമാണ് മറ്റെതിനേക്കാളും വലുതെന്ന കോഴിക്കോട് കടപ്പുറത്തെ രാഷ്ട്രീയ പ്രഖ്യാപനം പേരിൽ മാത്രമല്ല പെരുമാറ്റത്തിലും ലീഗ് മതസംഘടനയാണെന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സമുദായത്തിലെ തീവ്ര നിലപാടുകാരോട് സമരത്തിലാകാതെ സമരസപ്പെടുന്ന ലീഗ് സമീപനം സമാനതകളില്ലാത്തതാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാഷ്ട്രീയമായി നേരിടാനുള്ള വിവേകം രാഷ്ട്രീയ പാർട്ടി എന്ന അവകാശപ്പെടുന്നവർക്കുണ്ടാകണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനുണ്ടാകണം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്നാണല്ലോ വിവക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാഷ്ട്രീയമായി നേരിടാനുള്ള വിവേകം രാഷ്ട്രീയ പാർട്ടി എന്ന അവകാശപ്പെടുന്നവർക്കുണ്ടാകണം എന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും തുടരുകയാണ് ജാതീയ നീചത്വങ്ങൾ തീർത്ത വിഭാഗീയ ശക്തികൾക്കെതിരെ നിരന്തരം പോരാടി നിർമ്മിച്ചതാണ് നവോത്ഥാന കേരളം എന്നാൽ ഇന്ന് അതേ വിഭാഗീയതയുടെ പ്രതിസ്ഥാനത്ത് തീവ്ര മത സംഘടനകളാണ് അവയെ നിലക്കു നിർത്താനും നിരന്തരം തിരുത്താനും ധാർമ്മിക ബോധവും ഇച്ഛാശക്തിയുമുള്ള രാഷ്ട്രീയ നേതൃത്വം ഭരണകൂടവും വേണം എന്നാണ് സത്യദീപം പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ ഒരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നു അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ക്രിസ്തംഗികളെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലീഗിൻ്റെ മതേതര കാപട്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മുഖപ്രസംഗം വിളിച്ചു പറയുന്നത്